Subscribe now. നമസ്കാരം, എല്ലാവർക്കും PSC വാർലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ടോപ്പിക്കായ ഫ്രഞ്ച് റവല്യൂഷൻ ആണ്, അഥവാ ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1789 ജൂലൈ 14 ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് ഫ്രാൻസിലെ പ്രധാന ജയിലായിരുന്ന ബാസ്റ്റെയിൻ കോട്ട തകർത്തതോടെയാണ് വിപ്ലവം ആരംഭിക്കുന്നത്. ലൂയി 16 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോഴുള്ള രാജാവ്. 1789 ജൂൺ 20 നടന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം മുഴക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ജനകീയ പരമാധികാരം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് ഇത്. ഫ്രഞ്ച് വിപ്ലവകാരികൾ വധശിക്ഷ നടപ്പാക്കാനായി ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ രാജവംശം ബൂർബൻ രാജവംശം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ റൂസോ, വോൾട്ടയർ, മുണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. ഫ്രഞ്ച് സമൂഹത്തെ പല തട്ടുകളായി തരം തിരിച്ചു വരുന്നു. ഇത് എസ്റ്റേറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. 1st എസ്റ്റേറ്റ് പുരോഹിതരും, 2st എസ്റ്റേറ്റ് പ്രഭുക്കന്മാരും, 3st എസ്റ്റേറ്റ് വിദ്യാസമ്പന്നരും സാധാരണക്കാരും കൃഷിക്കാരും ആയിരുന്നു. ഇനി 3st എസ്റ്റേറ്റ് കോമൺസ് എന്നും കൂടെ അറിയപ്പെട്ടിരുന്നു. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഭീകരവാഴ്ച എന്നറിയപ്പെട്ടിരുന്ന കാലമാണ് 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100th വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തിയ ഗോപുരമാണ് ഈഫൽ ടവർ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ, മൈസൂർ ഭരണാധികാരി. ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേര് പൗരനായ ടിപ്പു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത് ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1789 ആഗസ്റ്റ് 12. ഇനി ഫ്രഞ്ച് വിപ്ലവം വരുത്തിയ മാറ്റങ്ങളാണ് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി. ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരി ആരാണ്? നെപ്പോളിയൻ. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചത് നെപ്പോളിയൻ. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം 1815 വാട്ടർലൂ യുദ്ധം. വാട്ടർലൂ യുദ്ധത്തിലെ ബ്രിട്ടീഷ് സേനാനായകൻ ആർതർ വെല്ലസ്ലി. നെപ്പോളിയനെ ആദ്യം നാട് കടത്തിയ ദ്വീപ് സെന്റ് എൽബ. വാട്ടർലൂ യുദ്ധത്തിലെ പൂർണ്ണ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെന്റ് ഹെലേന ദ്വീപ്. നെപ്പോളിയൻ മരണമടഞ്ഞ വർഷം 1821. നെപ്പോളിയന്റെ അന്ത്യവിശ്രമ സ്ഥലം ലെസ് ഇൻവാലിഡൻസ്. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും തീർച്ചയായും കാണുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കുക. അപ്പൊ ഇനി പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.